മന്ത്രി കെ ടി ജലീലിനെ പ്രതിരോധത്തിലാക്കി കസ്റ്റംസിന് സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറുടെ മറുപടി. നയതന്ത്ര പാഴ്സലുകൾക്ക് കഴിഞ്ഞ രണ്ട് വർഷമായി അനുമതി നൽകിയിട്ടില്ല എന്ന് സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർ കസ്റ്റംസിനെ അറിയിച്ചു. പ്രോട്ടോകോൾ ഓഫീസർ ബി സുനിൽകുമാറാണ് അന്വേഷണ സംഘത്തെ ഇക്കാര്യം അറിയിച്ചത്. മതഗ്രന്ഥങ്ങൾ എത്തിയത് നയതന്ത്ര പാഴ്സലായി എന്നായിരുന്നു മന്ത്രി കെ ടി ജലീലിന്റെ പ്രതികരണം. അതിനിടെ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ സ്വപ്ന സുരേഷിന് കമ്മീഷനായി ലഭിച്ചത് 3 കോടിയോളം രൂപയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, മന്ത്രി കെ ടി ജലീലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയാണല്ലോ ഇപ്പോൾ പ്രോട്ടോകോൾ ഓഫീസറുടെ പ്രതികരണം വരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇദ്ദേഹം അറിയിച്ചിരിക്കുന്നത് കസ്റ്റംസിനെ? പ്രവിധ, മന്ത്രി കെ ടി ജലീലിനെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ കുടുക്കിലാക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കുന്ന മൊഴി തന്നെയാണ് ഇപ്പോൾ പ്രോട്ടോകോൾ ഓഫീസർ കസ്റ്റംസിന് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കസ്റ്റംസ് പ്രോട്ടോകോൾ ഓഫീസറിനോട് വിശദീകരണം ചോദിച്ചിരുന്നു. നയതന്ത്ര പാർസലുകൾ എത്തിയത് സംസ്ഥാനത്തിന്റെ അറിവോടുകൂടിയാണോ എന്നുള്ളതായിരുന്നു വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നത്. അതിനുള്ള വിശദീകരണമാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് വർഷമായി നയതന്ത്ര പാർസലുകൾ എത്തിയത് സംസ്ഥാനത്തിന്റെ അറിവില്ലാതെയാണ് എന്നുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഏതായാലും മന്ത്രി കെ ടി ജലീലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അദ്ദേഹത്തിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു മറുപടിയായി തന്നെ ഇതിനെ കാണേണ്ടി വരും. മാത്രമല്ല പ്രോട്ടോകോൾ ഓഫീസർ ബി സുനിൽകുമാറിന്റെ മറുപടി അനുസരിച്ച് ഇത് തന്നെയായിരിക്കും അദ്ദേഹം എൻഐഎക്കും ഇത്തരത്തിലുള്ള മറുപടി തന്നെയായിരിക്കും നൽകുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കത്തുമുഖേനയും ഒപ്പം തന്നെ ഇമെയിലൂടെയും ഇത്തരത്തിലുള്ള മറുപടി നൽകി കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 കോടി രൂപ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ തനിക്ക് കമ്മീഷൻ കിട്ടിയതായാണ് സ്വപ്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിൽ കമ്മീഷൻ ഭാഗിക്കുകയായിരുന്നു. ഏതാനും ചില മറ്റു വ്യക്തികൾക്കും കമ്മീഷൻ നൽകിയിട്ടുണ്ട്. കോൺസുലേറ്റിലെ ചില ഉന്നതർക്ക് കമ്മീഷൻ നൽകിയിരുന്നു. ഈജിപ്തിൽ നിന്നുള്ള ഒരു പൗരനും കമ്മീഷന്റെ ഒരു ഭാഗം നൽകിയതായാണ് സ്വപ്ന പറയുന്നത്. അതിൽ തന്റെ കമ്മീഷനായിട്ടുള്ള 1 കോടി രൂപ മാത്രമേ തനിക്ക് ലഭിച്ചുള്ളൂ എന്നും സ്വപ്നയുടെ മൊഴിയിലുണ്ട്. പ്രവിത, ശരി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.